ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മിനിയേച്ചർ മോസ് ഗാർഡൻ ആണ്. അതും ഒരു ഐസ്ക്രീം ബൗളിൽ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. ഇനി നമുക്ക് മിനിയേച്ചർ ഗാർഡൻ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ മെറ്റീരിയൽസ് വേണമെന്ന് നോക്കാം. നമ്മൾ അറേഞ്ച് ചെയ്യുന്നത് ഒരു ഐസ്ക്രീം ബൗളിലാണ്. അപ്പോൾ ബൗൾ വേണം, പിന്നെ മഴക്കാലത്തൊക്കെ ഉണ്ടാവുന്ന ഫേൺ വേണം, പിന്നെ മതിലിലൊക്കെ ഉണ്ടാവുന്ന പായൽ വേണം, കുറച്ച് ചകിരിച്ചോറ്, കുറച്ച് മണ്ണ്, പിന്നെ നമ്മളൊരു കുഞ്ഞ് ഹട്ട് റെഡിയാക്കിയിട്ടുണ്ട്, അത് വേണം, പിന്നെ ടൂത്ത് പിക്ക്, പിന്നെ കത്രിക, കുറച്ച് വെള്ളം. ഇനി നമുക്ക് ഐസ്ക്രീം ബൗളിലോട്ടുള്ള മിക്സ് റെഡിയാക്കാം. അതിനിവിടെ ഉപയോഗിക്കുന്നത് കുറച്ച് മണ്ണും പിന്നെ കുറച്ച് ചകിരിച്ചോറുമാണ്. നമുക്ക് മണ്ണിലോട്ട് കുറച്ച് ചകിരിച്ചോറ് ഇട്ട് കൊടുക്കാം. ചകിരിച്ചോറ് നമ്മളിവിടെ ഉപയോഗിക്കാൻ കാരണം എന്താ വെച്ചാൽ, നമ്മൾ പായലോണ്ടാണിത് ഉണ്ടാക്കുന്നത് തന്നെ. പായലിന് പെട്ടെന്ന് തന്നെ ഉണങ്ങി പോകാനുള്ള ടെൻഡൻസി കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഒഴിക്കുന്ന വെള്ളം കുറേം കൂടി മണ്ണിൽ സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ചകിരിച്ചോറ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഈ മിക്സ് ആ ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ മണ്ണിട്ട് കൊടുക്കുമ്പോൾ ഒരു ഭാഗം കുറച്ച് പൊക്കി വേണം വയ്ക്കാൻ, കാരണം നമ്മുടെ കുഞ്ഞി ഹട്ട് ആ ഒരു ഹൈറ്റിലായിരിക്കണം ഇരിക്കേണ്ടത്. ബാക്കിയുള്ള സ്ഥലത്തായിരിക്കും നമ്മൾ പായൽ വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ മണ്ണ് ഒരുവിധം അറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് പായൽ എടുത്ത് വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പായൽ ഈ മണ്ണിൻ്റെ മീതെ വെച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ അതൊരു ഷേപ്പ് ബേസ്ഡ് ആയിട്ടുള്ള പായലുകൾ അതാത് ഷേപ്പിൽ അറേഞ്ച് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഭംഗി ഉണ്ടാവുക. പിന്നെ വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പായലിൻ്റെ മീതെ ഓവർലാപ്പ് ചെയ്ത് വരാണ്ട് നമ്മൾ നോക്കുക. കാരണം അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പൊങ്ങിയും താന്നും ആയിട്ട് ഒരു അണീവൺ ആയിട്ടിരിക്കും, അതുകൊണ്ടൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അറേഞ്ച് ചെയ്യുമ്പോൾ അത് ഷേപ്പിൽ തന്നെ അറേഞ്ച് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ ഈ പായൽ വെച്ച് കൊടുക്കുമ്പോൾ പതുക്കെ പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ മണ്ണിനോട് ചേർന്ന് ആ പായലിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അതൊന്ന് ഇളകി പോകാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അങ്ങനെ നമ്മൾ പായലൊക്കെ നല്ല ഭംഗിയിൽ വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഫേൺ എടുത്തിട്ട് ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ പോയിൻ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ റൂട്ട് ആ മണ്ണിൻ്റെ താഴേക്കായിട്ട് നമുക്ക് ഇറക്കി കൊടുക്കണം. ഞാനപ്പോൾ വീടിന് ചേർന്ന് മരം നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് കഷ്ണം പായലെടുത്തിട്ട് ആ മരത്തിൻ്റെ ചോട്ടിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കുറച്ചും കൂടി ഒരു ചെരിഞ്ഞ ഒരു ഭാവത്തിൽ നിൽക്കും.
ഞാനെന്നിട്ട് കുഞ്ഞു കുഞ്ഞു കല്ലിൻ്റെ കഷ്ണങ്ങൾ എടുത്തിട്ട് ആ മരത്തിന് കീഴെ വെച്ചു കൊടുക്കുന്നുണ്ട്. കാരണം ആ മരത്തിനൊരു സപ്പോർട്ടുമാവും, കാണാൻ ഒരു ഭംഗിയും തരും. ഇനി നമ്മൾ ഫെൻസിങ് ആണ് കൊടുക്കാൻ പോകുന്നത്. അതിന് ഞാൻ ടൂത്തിക്ക് ഹാഫായിട്ട് കട്ട് ചെയ്തിട്ട് അതാണ് വെച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഒന്നൊന്നായിട്ട് നമുക്ക് ടൂത്തിക്ക് വെച്ചു കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ കൊച്ചു വീട്ടിലോട്ടുള്ള വഴി ഇട്ട് കൊടുക്കാം. അതിന് ഞാനിവിടെ പൂഴിമണ്ണ് തന്നെയാണ് ഉപയോഗിച്ചേക്കുന്നത്. ഓരോരുത്തരുടെ ഐഡിയ അനുസരിച്ചിട്ട് ഇതിലൊക്കെ മാറ്റങ്ങൾ വരുത്താം. ഞാൻ ജസ്റ്റ് എൻ്റേതായിട്ടുള്ള ഒരു ഐഡിയയിൽ ചെയ്യുന്നതേ ഉള്ളൂ. അങ്ങനെ നമ്മൾ വഴിയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീട് വെച്ചു കൊടുക്കാം. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഈ വീടിന് ഞാൻ ഓല കൊണ്ടാണ് റൂഫ് കൊടുത്തേക്കുന്നത്. താഴ്ഭാഗം കാർഡ്ബോർഡാണ്. ഇതുപോലുള്ള മിനിയേച്ചർ മോസ് ഗാർഡൻ ഒക്കെ നമുക്ക് ടേബിൾ ഡെക്കറായിട്ടൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.